മാതാപിതാക്കൾ കുട്ടികളോട് പറഞ്ഞിരിക്ക അച്ഛനൊരു ഫ്ലൈയിങ് കേസ് കൊടുക്ക് മോനെ എന്നാണ്. അച്ഛൻ വേണമെങ്കിൽ എവിടുന്ന ആണെങ്കിൽ പിടിച്ചെടുത്തോളണം. നമ്മുടെ ദേവാലയങ്ങളിൽ നടക്കുന്ന അമ്പ തിരുനാളുകൾ പൂർണ്ണമായും വിജാതീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന സങ്കടം തോന്നി എനിക്ക്. ആ കുടുംബ കൂട്ടായ്മയുടെ വാർഷികം ആരംഭിക്കുന്നത് ഒരു സർവ്വമത പ്രാർത്ഥനയോട് കൂടി. ഞാൻ നോക്കിയപ്പോൾ അവിടെ വേറെ ഒരു മതസ്ഥരും നമ്മുടെ മതസ്ഥര് മാത്രമേ ഉള്ളൂ. സത്താൻ സന്തോഷിക്കുന്ന സ്വർഗം കരയുന്ന ദിവസമായി നമ്മുടെ അമ്പ തിരുനാളുകൾ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ജയസനച്ച ഇങ്ങനെയൊക്കെ ചെയ്താലാണ് ഇപ്പൊ യുവജനങ്ങളെ കിട്ടുമോ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷം 2:13 മുതലുള്ള വാക്യങ്ങളിൽ ഈശോ ജെറുസലേം ദേവാലയത്തിൽ കടന്നു എന്ന് അവിടെ വിൽക്കാനായിട്ട് വെച്ചിരുന്ന കാള, ആട്, പ്രാവ് എന്നിവയെല്ലാം പുറത്താക്കുന്നതും നാണയമാറ്റക്കാരുടെ മേശകൾ ചിതറിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. എൻ്റെ പിതാവിൻ്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടണം. ആ വലിയൊരു ആഗ്രഹം, അതിനെ എതിരായി നിൽക്കുന്ന കച്ചവട താല്പര്യങ്ങളെ കർത്താവ് എടുത്തു മാറ്റുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സെക്യുലറൈസേഷൻ ഇൻ റിലീജിയൻ, അത് കാലങ്ങളായിട്ട് സഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഫലം എന്ന് പറയുന്നത് അതിഭീകരമാണ്. 1970s നമ്മൾ യൂറോപ്പ് രാജ്യങ്ങളെ പരിശോധിക്കുകയാണെങ്കിൽ അവിടെയുള്ള മുഴുവൻ ജനസംഖ്യയിൽ 90% ക്രിസ്ത്യാനികളായിരുന്നു. അതിലേറെയും കത്തോലിക്കരുമായിരുന്നു. ഇന്ന് നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കടന്നു ചെന്നാൽ അവിടുത്തെ ക്രൈസ്തവരുടെ സംഖ്യ എന്ന് പറയുന്നത് 35% മാത്രമാണ്. അപ്പോൾ ഈ 55% പേര് എവിടെ പോയി? ഇന്ന് അവരറിയപ്പെടുന്നത് അഗ്നോസ്റ്റിക്സ് എന്നാണ്. എന്ന് പറഞ്ഞാല് വിശ്വാസമില്ലാത്തവർ, ഒരു മതവും ഇല്ലാത്തവരായിട്ട് ജീവിക്കുന്നവരാണ്. നമുക്കറിയാം ഇന്നത്തെ യൂറോപ്പിന്റെ അവസ്ഥ. അതായത് ജനങ്ങൾ ഇല്ലാതെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക്, വംശനാശ ഭീഷണി എന്ന് വേണമെങ്കിൽ പറയാം, യൂറോപ്പ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒത്തിരിയേറെ ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നത്, കുടിയേറുന്നത്. പ്രിയപ്പെട്ടവരെ, സമാനമായ ഒരു അവസ്ഥയാണ് കേരള സഭയിൽ ഇന്ന് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപക്ഷെ അത്ഭുതപ്പെട്ടു പോയേക്കാം. ഒരു കണക്കനുസരിച്ച് കേരളത്തിലെ ക്രൈസ്തവരിൽ 70% മാത്രമാണ് വിശ്വാസികളുള്ളത്. അതിനർത്ഥം ആകെയുള്ള ക്രൈസ്തവരിൽ 30% പേര് വിശ്വാസം ജീവിക്കാതെ, വിശ്വാസം അകന്ന് ജീവിക്കുന്നവരാണ്. ഈ കോവിഡ് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടത്തിനെ കണക്കെടുക്കുമ്പോൾ അത് വീണ്ടും കുറയാനാണ് സാധ്യത. ഈ 30-35% ആളുകൾ, അവര് ക്രൈസ്തവർ എന്ന പേര് അവർക്കുണ്ടെങ്കിൽ കൂടെയും അവർ വിശ്വാസികളല്ല എന്നുള്ളതാണ്. ഇതിനെയാണ് നമ്മുടെ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിജാതീയവൽക്കരണം എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് അതിവേഗം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ യഥാർത്ഥ അതിൻ്റെ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് 30-ൽ നിന്ന് ഒരുപക്ഷെ 40% വരെ. ഇപ്പോൾ പല പള്ളികളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നവരുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. 60-65, ഏറ്റവും മാക്സിമം 65% ആളുകളാണ് പല വലിയ ഇടവകളിലും അല്ലെങ്കിൽ ചെറിയ ഇടവകളിൽ പോലും വിശുദ്ധ കുർബാനയിൽ, ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്. ബാക്കിയുള്ളവരോടെ പോയി, അവർക്ക് മതം വേണ്ട, അവർക്ക് വിശ്വാസം ആവശ്യമില്ല, അവർ വിശ്വാസമില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭീഷണി ഏറ്റവും കൂടുതൽ നേരിടുന്നത് ഇന്നത്തെ യുവതലമുറയാണ് എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. പ്രിയപ്പെട്ടവരെ, ഈ വിജാതീയവൽക്കരണം എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? ഈ വിജാതീയവൽക്കരണം തീർച്ചയായിട്ടും നമ്മൾ കാണുന്നത് കുടുംബങ്ങളിൽ നിന്നാണ് ആരംഭിച്ചിരിക്കുന്നത്. കുടുംബങ്ങളിൽ ഒരു വിജാതീയവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആഘോഷങ്ങൾ പൂർണ്ണമായും വിജാതീയവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞു. ഉദാഹരണമായിട്ട് ഒരു വിവാഹം, നമ്മുടെ ഒരു കുടുംബത്തിൽ ഒരു വിവാഹം നടക്കുകയാണെങ്കിൽ അന്ന് അവിടെ പ്രാർത്ഥന ഇല്ലാത്ത ദിവസമാണ്. എല്ലാ വൈദികരോ സന്യസ്തരോ അവിടെ സന്ദർശിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ പ്രാർത്ഥന ഉണ്ടായേക്കാം, അല്ലെങ്കിൽ അവിടെ പ്രാർത്ഥനയില്ല, വിശ്വാസമില്ല.
അവിടെയുള്ളത് ഡി ജെ പാർട്ടിയും ആഘോഷങ്ങളും മാത്രമായിട്ട് തീർന്നിരിക്കുകയാണ്. ആഘോഷങ്ങളിൽ നിന്ന് നമ്മൾ യേശുവിനെ അങ്ങ് നീക്കി നിർത്തിയിരിക്കുകയാണ്. വിവാഹത്തിന്റെ ദിവസം ഹാളുകളിൽ വിവാഹ ഹാളുകളിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. തികച്ചും വിജാതീയ ശൈലി ഫോളോ ചെയ്യുന്ന അതിനെ പിന്തുടരുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓർക്കുകയാണ്, ആദ്യമൊക്കെ ആദ്യകാലങ്ങളിൽ പട്ടം കിട്ടിയ ആദ്യകാലങ്ങളിൽ വീടുകളിലേക്കൊക്കെ ചെല്ലുമ്പോൾ കുട്ടികൾ സ്തുതി തരാറുണ്ട്. ഒരു വിധം ഒരു ഭൂരിപക്ഷം കുട്ടികളും സ്തുതി തരും, ഈശോമിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ എന്ന് പറയും. മാതാപിതാക്കൾ മക്കളെ കൊണ്ട് അത് പറയിപ്പിക്കും. ഇപ്പൊ ഈ അടുത്ത നാളുകളിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, കുട്ടികൾ സ്തുതിയല്ല ഇപ്പൊ തരുന്നത്, മാതാപിതാക്കൾ കുട്ടികളോട് പറഞ്ഞിരിക്കും അച്ഛനൊരു ഫ്ലൈയിങ് കേസ് കൊടുക്ക് മോനെ എന്നാണ്. അച്ഛൻ വേണമെങ്കിൽ എവിടെ നിന്നാണെങ്കിൽ പിടിച്ചെടുത്തോളണം. ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ആദ്യ കാലഘട്ടങ്ങളിൽ കുട്ടികളൊക്കെ മാതാവിന്റെ പാട്ട് പാടണോ അതോ കർത്താവിന്റെ പാട്ട് പാടണോ എന്ന് ചോദിക്കുമായിരുന്നു. ഇപ്പോൾ ഒരു പാട്ട് പാടൂ കുഞ്ഞ്, ഒരു ചെറിയ കുട്ടിയോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി ചോദിക്കുന്നത് ഹിന്ദി പാട്ട് വേണോ വെച്ചാ അതോ തമിഴ് പാട്ട് വേണോ എന്നുള്ളതാണ്. അത്രമാത്രം കുടുംബങ്ങൾ ഈ സെക്കുലറൈസേഷനിലേക്ക് കടന്നു കഴിഞ്ഞു, അത് വിജാതീയവൽക്കരണത്തിലേക്ക് കടന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, വളരെ അധികം വിജാതീയമായി കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖല നമ്മുടെ അമ്പ് തിരുനാളുകളാണ്. വളരെ വേദനയോടുകൂടെ ഞാനത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ദേവാലയങ്ങളിൽ നടക്കുന്ന അമ്പ് തിരുനാളുകൾ പൂർണ്ണമായും വിജാതീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം, ആ സത്യം നമ്മൾ തിരിച്ചറിയണം. ദേവാലയത്തിൽ നിന്ന് അമ്പ് കൊണ്ടുപോയി ഒരു പാട്ട് ആണ് ഒരു പക്ഷേ ഒരു വിശുദ്ധനെ പ്രകീർത്തിച്ചൊരു പാട്ട് പാടുന്നത്, അത് കഴിഞ്ഞാൽ മുഴുവൻ സിനിമാ പാട്ട് പാടിയിട്ടാണ് ഓരോ വീടുകളിലേക്കും അമ്പ് കൊണ്ടു ചെല്ലുന്നത്, വിജാതീയ ഗാനങ്ങൾ ആരംഭിച്ചുകൊണ്ട്. ഇനി കുറച്ചു കഴിഞ്ഞാൽ അവിടെ മദ്യപാനവും ചാട്ടവും ബഹളവും ഒക്കെ തുടങ്ങുകയായി. വിശുദ്ധന്റെ ആ തിരിശേഷിപ്പ് പോലെ നമ്മൾ ഗൗരവമായി കാണുന്ന, പൂജ്യമായി കാണുന്ന അമ്പിന്റെ മുമ്പിലാണ് ഈ പെക്കൂത്തുകൾ എന്ന് നമ്മൾ മറക്കരുത്. പ്രിയപ്പെട്ടവരെ, ഈ സത്താൻ ആരാധകർ ചെയ്യുന്ന എന്താണ്? ഈ സത്താൻ ആരാധകർ ചെയ്യുന്നത് വിശുദ്ധ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ തിരുവോസ്തി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ക്രൂശിത രൂപമായിക്കൊള്ളട്ടെ, ബൈബിൾ ആയിക്കൊള്ളട്ടെ, അതിനെ അവഹേളിച്ചുകൊണ്ട് മദ്യപിച്ചും മയക്കുമരുന്നിലൂടെയും അതിനെ പരമാവധി അവഹേളിച്ച് അതിനു മുമ്പിൽ ആഭാസം നൃത്തം ചവിട്ടിയിട്ടാണ് പിശാചിനെ പ്രസാദിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അമ്പ തിരുനാളുകൾ അവസ്ഥ എന്താണ്? നമ്മുടെ അമ്പ തിരുനാളുകളുടെ വിശുദ്ധ സെബസ്റ്റിയാനോസിന്റെ മാതാവിനെ ഔസേപ്പിതാവിനെയൊക്കെ പ്രതിനിധീകരിക്കുന്ന ആ അമ്പ്, വള, ലില്ലി ഇതിൻ്റെയൊക്കെ മുമ്പിൽ നിന്ന് മദ്യപിച്ച് മയക്കുമരുന്ന് കഴിച്ച് ആഭാസ നൃത്തം ചവിട്ടി വിജാതീയ ഗാനങ്ങൾ ആലപിച്ച് ഈ പൂജ്യമായ വസ്തുക്കൾ ആനയിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇതൊരു സത്താൻ ആരാധനയല്ലേ? ഇത് സത്താൻ ആരാധനയായി തീരുകയല്ലേ? സത്താൻ സന്തോഷിക്കുന്ന, സ്വർഗം കരയുന്ന ദിവസമായി നമ്മുടെ അമ്പ് തിരുനാളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ മറന്നുപോകരുത്. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് അമ്പ് തിരുനാളുകൾ ആരംഭിക്കുകയാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ, എറണാകുളം, ഇരിഞ്ഞാലക്കുട രൂപതകളിലാണ് കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള ഒരു അമ്പ് ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തികച്ചും വിജാതീയമായിട്ടുള്ള ശൈലികൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദേവാലയ അങ്കണങ്ങളിലുള്ള ഗാനമേളകൾ, അവിടെ വരുന്ന കലാപരിപാടികൾ നമ്മുടെ വിശ്വാസത്തെ ഏതെങ്കിലും തരത്തിൽ വളർത്തുന്നതാണ്. വിജാതീയവൽക്കരണത്തിന്റെ ഇരകളായിട്ട് ഇന്ന് സമൂഹം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു കുടുംബ കൂട്ടായ്മയുടെ വാർഷികത്തിൽ സംബന്ധിക്കാനിടയായി. സങ്കടം തോന്നി എനിക്ക്. ആ കുടുംബ കൂട്ടായ്മയുടെ വാർഷികം ആരംഭിക്കുന്നത് ഒരു സർവ്വമത പ്രാർത്ഥനയോടുകൂടിയാണ്. ഞാൻ നോക്കിയപ്പോൾ അവിടെ വേറെ ഒരു മതസ്ഥരുമില്ല, നമ്മുടെ മതസ്ഥര് മാത്രമേ ഉള്ളൂ, നമ്മുടെ ഇടവക്കാർ മാത്രമേ ഉള്ളൂ. എന്നിട്ട് ആരംഭിക്കുന്നത് സർവ്വമത പ്രാർത്ഥനയോടുകൂടെ. പിന്നീട് ഹിന്ദി സിനിമാ പാട്ടുകളുടെയും തമിഴ് സിനിമാ പാട്ടുകളുടെയും അകമ്പടിയോടെയുള്ള ഗംഭീര സിനിമാറ്റിക് ഡാൻസുകളായിട്ട് നമ്മുടെ കുടുംബ കൂട്ടായ്മ വാർഷികങ്ങൾ. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തൃശ്ശൂർ അതിരൂപതയിൽ ഒരു ഫൊറോനയിൽ യുവജനങ്ങളുടെ ഒരു സംഗമം വെക്കുകയുണ്ടായി. ആ സംഗമത്തിന്റെ അവസാനത്തിൽ അവരൊരു ഡി ജെ പാർട്ടിയാണ് നടത്തിയത്. തികച്ചും ക്രൈസ്തവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ഡി ജെ പാർട്ടി. ഞാൻ അവിടുത്തെ അച്ഛനെ വിളിച്ച് ചോദിച്ചു, അച്ഛാ എന്താണ് ഇങ്ങനെ?
നമ്മുടെ യുവജനങ്ങളെ കൊണ്ടുവന്ന് ഈ ലോകത്തിന്റെ സന്തോഷങ്ങളിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണോ നമ്മുടെ ദേവാലയങ്ങൾ? അപ്പോൾ അച്ഛൻ പറഞ്ഞു, ജയ്സനച്ഛ, ഇങ്ങനെയൊക്കെ ചെയ്താലാണ് ഇപ്പൊ യുവജനങ്ങളെ കിട്ടുകയുള്ളൂ. യുവജനങ്ങൾക്ക് ലോകത്തെ അല്ലാതെ നമുക്ക് കൊടുക്കാൻ ഒന്നുമില്ല, അതാണ് ഇതിന്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, വിജാതീയവൽക്കരണം, ഈ ദേവാലയത്തെ എങ്ങനെയാണ് കച്ചവടക്കാർ കീഴടക്കിയത്, അതുപോലെ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ കുടുംബ കൂട്ടായ്മകളിൽ, നമ്മുടെ സംഘടനകളിൽ, നമ്മുടെ തിരുനാളുകളിൽ വിജാതീയവൽക്കരണം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഫലം എന്താണ്? നമ്മുടെ വിശ്വാസികൾ ശുഷ്കമായി കൊണ്ടിരിക്കുന്നു, ശൂന്യമായി കൊണ്ടിരിക്കുന്നു, അവിശ്വാസികളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്നു. ഇതുതന്നെയല്ല യൂറോപ്പിൽ സംഭവിച്ചത്. ലോകത്തിന് വേണ്ടി വാതിൽ തുറന്നിട്ടവര്, എന്തിനു വേണ്ടിയിട്ടാണ് ലോകത്തിന് വാതിൽ തുറന്നിട്ടത്? ലോകത്തിലുള്ളവരെ കൂടെ അകത്തേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ലോകത്തിന് വേണ്ടി വാതിൽ തുറന്നിട്ടത്. എന്തുണ്ടായി? അകത്തുള്ളവരും പോലും പുറത്തു പോകുന്ന അവസ്ഥയിലേക്ക് യൂറോപ്പ് എത്തിച്ചേർന്നു. ആ ഒരു ദയനീയ അവസ്ഥ കേരള സഭയ്ക്ക് ഉണ്ടാകാതിരിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ചാട്ടവാറെടുത്തേ പറ്റൂ. ചാട്ടവാറെടുത്തേ പറ്റൂ. വിശ്വാസികൾ ചാട്ടവാറെടുത്ത് ഈ വിജാതീയവൽക്കരണത്തെ എതിർത്തേ പറ്റൂ. അല്ലെങ്കിൽ നാളത്തെ നമ്മുടെ സഭ ശൂന്യമായി തീരുന്നത്, നമ്മുടെ ദേവാലയങ്ങൾ ശൂന്യമായി തീരുന്നത്, നമ്മുടെ വിശ്വാസ സമൂഹം ശുഷ്കമായി തീരുന്ന ആ ഭയാനക വിപത്തിനെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിജാതീയവൽക്കരണം, ആഘോഷങ്ങളെ പൂർണ്ണമായും കൈയടക്കിക്കൊണ്ടിരിക്കുന്ന വിജാതീയവൽക്കരണം, ഇതിനെതിരെ ബോധ്യമുള്ളവരായി തീരുവാൻ, ഇതിനെതിരെ പ്രതികരിക്കുന്നവരായി തീരുവാൻ കർത്താവെ, അങ്ങ് ദേവാലയത്തിൽ നിന്ന് ചാട്ടവാറുകൊണ്ട് കച്ചവടക്കാരെ പുറത്താക്കിയതുപോലെ വിജാതീയവൽക്കരണത്തെ, നിഷ്കരണം പുറത്താക്കുവാൻ സഭാമക്കളെ ഉണർത്തണമേ. കർത്താവെ, അങ്ങ് ഇടപെടണമേ. ആമേൻ.